ഹായ് വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയായ വട്ടയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോണത് വട്ടയപ്പം മിക്കവരും കള്ളുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ പക്ഷേ ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പം നല്ല ടേസ്റ്റിയായ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരി വെള്ളമൊഴിച്ച് നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുതിർത്ത് വെക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അങ്ങനെ എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള ഇത് ഇനി നമുക്ക് വട്ടയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരക്കിയത് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു തേങ്ങയുടെ വെള്ളം മുക്കാൽ കപ്പ് ചോറ് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റുമാണ് ആദ്യം നമുക്ക് കുതിർത്ത പച്ചരിയും തേങ്ങ ചിരകിയതും നന്നായി അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങയുടെ വെള്ളവും പഞ്ചസാരയും ചോറും ഈസ്റ്റും കൂടി മിക്സിയിലിട്ട് നന്നായി അരച്ചതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കണം ടേസ്റ്റിന് വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു എട്ട് മണിക്കൂറോളം ഈ മാവ് അടച്ചു വയ്ക്കണം ഇപ്പോൾ ഏകദേശം എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇതാ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിൽ മാവ് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ആറ് സ്പൂണോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊരു ഇഡ്ലി പാത്രത്തിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് അപ്പം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ പാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെക്കാം ചൂട് തണിഞ്ഞു വരുമ്പോൾ പാത്രത്തിന് മുകളിൽ ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി വട്ടേപ്പന്തായ് ഇതുപോലെ കിട്ടും നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബായ്